മാതാപ്രാന്തുടരുകയാണ്. അറിയപ്പെടാത്ത വൻകരകളുടെ കഥകൾ മലയാളിക്ക് പരിചയപ്പെടുത്തി കൊടുത്ത എസ് കെ പൊറ്റക്കാടിൻ്റെ ഓർമ്മകൾക്ക് ഇന്ന് 31 വയസ്സ്. പച്ചയായ മനുഷ്യരുടെയും മണ്ണിൻ്റെയും കഥകളിലൂടെ ഇന്നും 3 പതിറ്റാണ്ടിനിപ്പുറവും മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട സാഹിത്യകാരൻ നമ്മുടെ ഓർമ്മകളിലൂടെ ജീവിക്കുന്നു. ആ കഥാപ്രപഞ്ചത്തെക്കുറിച്ച് തീർത്തും അപരിചിതമായ ദേശങ്ങളെക്കുറിച്ചും ജീവിതങ്ങളെക്കുറിച്ചും മലയാളി ആദ്യമറിഞ്ഞത് എസ് കെയിലൂടെയായിരുന്നു. യാത്രകളെ ഏത് നിർവചനത്തിനുമപ്പുറം തീക്ഷ്ണമായ വായനാനുഭവങ്ങളാക്കിയ ലോകസഞ്ചാരി, നാട്ടുവഴികളിലും വയൽവരമ്പുകളിലും ചവിട്ടി നിന്ന് ദേശാന്തരങ്ങളുടെ കഥ പറഞ്ഞ പ്രേമശില്പി, ഭൂഖണ്ഡങ്ങൾ ചുറ്റി സഞ്ചരിച്ച് യാത്രാനുഭവങ്ങൾ 2700 പുറങ്ങളിലായി അദ്ദേഹം എഴുതി. ഓരോ യാത്രയും ഓരോ ജീവിതമായിരുന്നു എസ് കെയ്ക്ക്. വിമാനയാത്ര ഇഷ്ടമല്ലായിരുന്ന എസ് കെ ഒരിക്കൽ പറഞ്ഞു, ആകാശം കാണാനല്ല ഭൂമി കാണാനാണ് ഞാൻ യാത്ര ചെയ്യുന്നതെന്ന്. ആ ദർശനം തന്നെയാണ് അദ്ദേഹത്തിന്റെ നോവലിലും കഥയിലും കവിതയിലുമെല്ലാം. എസ് കെ ജീവിതത്തെക്കുറിച്ച് മാത്രം എഴുതി. 1913 മാർച്ച് 14 കോഴിക്കോടാണ് എസ് കെ ജനിച്ചത്. കോഴിക്കോട് സാമൂതിരി ഹൈസ്കൂളിലായിരുന്നു വിദ്യാഭ്യാസം. 15-ാം വയസ്സിൽ വിദ്യാലയ മാസികയിൽ അച്ചടിച്ചു വന്ന രാജനീതി എന്ന ചെറുകഥയാണ് പ്രസിദ്ധീകൃതമായ ആദ്യ കൃതി. അവിടെ നിന്ന് ജ്ഞാനപീഠത്തോളം വളർന്നു മലയാളത്തിന്റെ സ്വന്തം എസ് കെ. യൂറോപ്പും അമേരിക്കയും ആഫ്രിക്കയും ദക്ഷിണ പൂർവേഷ്യകളുമെല്ലാം ചുറ്റി സഞ്ചരിച്ച് പൂർവ്വസൂരികളില്ലാത്ത സഞ്ചാര സാഹിത്യ ശാഖയിൽ സ്വന്തം വഴിതെളിച്ച് യാത്ര ചെയ്തു. കെയ്റോ കത്തുകൾ, സിംഹഭൂമി, ബാലിദ്വീപ്, കാപ്പിരികളുടെ നാട്ടിൽ, പാതിരാസൂര്യന്റെ നാട്ടിൽ, ലണ്ടൻ നോട്ട്ബുക്ക്, എസ് കെയുടെ വാങ്മയങ്ങളിലൂടെ മലയാളി ലോകം കണ്ടു. ഒറ്റമുണ്ടുമുടുത്ത് കാലൻ കുടയും പിടിച്ച് മിഠായി തെരുവിലൂടെ അതേ കൗതുകത്തിൽ എസ് കെ ജീവിതം കണ്ടു നടന്നു. അനുഭവിച്ച സ്ഥലകാലങ്ങളെയും പരിചയക്കാരെയുമെല്ലാം മലയാളത്തിലെ എക്കാലത്തെയും മികച്ച കഥകളും കഥാപാത്രങ്ങളുമാക്കി. ഒരു ദേശത്തിന്റെ കഥ, ഒരു തെരുവിന്റെ കഥ, പ്രേമശിഷ, വിഷകന്യക, ചന്ദ്രകാന്തം, ഗ്രാമീണ വിശുദ്ധിയുടെ കഥാകാരനായിരുന്നു എസ് കെ. ജീവിതകാലം മുഴുവൻ കമ്മ്യൂണിസ്റ്റ് സഹയാത്രികനായിരുന്ന അദ്ദേഹം 1964 കോഴിക്കോട് നിന്ന് പാർലമെന്റിലേക്കും തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ചരിത്രം പ്രമേയമാകുന്ന നോർത്ത് അവന്യൂ എന്ന ബൃഹത് നോവലിന്റെ പണിപ്പുരയിലായിരുന്നു അവസാന കാലത്ത്. അത് പൂർത്തിയാക്കാനാവാതെ 82 ആഗസ്റ്റ് 6 എസ് കെ പൊറ്റക്കാട്ട് യാത്രയായി. ഓർമ്മകൾക്കിന്ന് 31 വയസ്സ്. ന്യൂസ് ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്. എസ് കെ പൊറ്റക്കാടിൻ്റെ മകൾ സുമിത്ര എന്ന വാർത്താപ്രഭാതത്തിൽ അതിഥിയായി എത്തിയിരിക്കുന്നു. വാർത്താപ്രഭാതത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. കലാകാരന്മാർക്കും സാഹിത്യകാരന്മാർക്കുമൊക്കെ ഉള്ള ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മരണശേഷവും അവരുടെ കൃതികളിലൂടെ, അവരുടെ സൃഷ്ടികളിലൂടെ അവർ ജനങ്ങളുടെ മനസ്സിൽ എന്നും ജീവിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. എസ് കെ പൊറ്റക്കാട് എന്ന സാഹിത്യകാരനെ എല്ലാവർക്കും അറിയാം. പക്ഷേ ഒരു അച്ഛൻ എന്ന നിലയിൽ എസ് കെ പൊറ്റക്കാട് എങ്ങനെയായിരുന്നു? എഴുത്തുകൊണ്ട് മാത്രം ജീവിച്ച ഒരു എഴുത്തുകാരനായിരുന്നു അച്ഛൻ. എന്നാലും സാമ്പത്തികമായി ഞങ്ങളെ യാതൊരു ബുദ്ധിമുട്ടും അറിയിച്ചിരുന്നില്ല. ഞങ്ങൾ 4 മക്കളെയും നല്ല രീതിയിലാണ് അച്ഛൻ വളർത്തിയത്. ഇപ്പോഴും അത് ആലോചിക്കുമ്പോൾ അഭിമാനം തോന്നും. കാരണം എന്ത് ചെറിയൊരു സംഗതി അച്ഛനോട് പറയുകയാണെങ്കിലും അത് അപ്പം ഞങ്ങൾക്ക് സാധിച്ചു തരുമായിരുന്നു. ഇന്ന് അച്ഛൻ്റെ ഈ ജന്മശതാബ്ദി ആഘോഷിക്കുന്ന ഈ വേളയിൽ ഇപ്പോഴും അച്ഛൻ്റെ സാന്നിധ്യം എവിടെയൊക്കെ നിറഞ്ഞു നിൽക്കുന്നതായി തോന്നും. അച്ഛൻ്റെ ഒരു ലേറ്റ് മാരേജ് ആയിരുന്നു. 39-ാമത്തെ വയസ്സിലാണ് എസ് കെ പൊറ്റക്കാട് വിവാഹം കഴിച്ചത്. കുട്ടികളായ നിങ്ങളെയൊക്കെ വളർത്തിയെടുത്ത ആ കാലഘട്ടത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എങ്ങനെയായിരുന്നു അച്ഛൻ? ഒരു കർശന നിലപാടുള്ള ഒരു അച്ഛനായിരുന്നോ? അടിക്കുമായിരുന്നോ? വഴക്ക് പറയുമായിരുന്നോ? ഒരിക്കലും ഇല്ല. അച്ഛൻ എപ്പോഴും ഞങ്ങളോട് വാത്സല്യത്തോടെ പെരുമാറിയിട്ടുള്ളൂ. ഒരു കാര്യത്തിന് മാത്രം അച്ഛൻ എപ്പോഴും ദേഷ്യം വരും. അതെന്ന് വെച്ചാൽ അച്ഛന് ഈ ഞങ്ങൾ സത്യം മാത്രമേ പറയാൻ പാടുള്ളൂ. അച്ഛൻ്റെ അച്ഛൻ ഗുജറാത്തി സ്കൂളിലൊരു ഇംഗ്ലീഷ് അധ്യാപകനായിരുന്നു. അപ്പൊ ആ അച്ഛനിൽ നിന്നാണ് സത്യത്തിന്റെ മഹത്വം അച്ഛൻ മനസ്സിലാക്കിയത്. അതുകൊണ്ട് അച്ഛൻ എപ്പോഴും പറയും, സത്യത്തെ ദൈവത്തെ പോലെ ആരാധിച്ച ഒരു മനുഷ്യനായിരുന്നു എൻ്റെ അച്ഛൻ്റെ അച്ഛൻ. അപ്പൊ അതാ ചെറിയൊരു കള്ളത്തരം ഞങ്ങൾ പറയുകയാണെങ്കിൽ അത് അച്ഛൻ അപ്പൊ അത് തിരുത്തു. അതിന് മാത്രം അച്ഛൻ അങ്ങനെ ദേഷ്യപ്പെടാറുള്ളൂ. അല്ലാണ്ട് ദേഷ്യപ്പെട്ട് എനിക്ക് കണ്ട ഓർമ്മയെ അച്ഛന് ഞങ്ങൾ ദേഷ്യത്തോടെ അച്ഛൻ പെരുമാറിയിട്ടേ ഇല്ല ഇതുവരെ. നിങ്ങളൊക്കെ ജനിക്കുന്നതിന് മുമ്പേ അച്ഛൻ പ്രശസ്തനായിരുന്നു. അപ്പോൾ പ്രശസ്തനായ ഒരു അച്ഛൻ്റെ മക്കളാണ് എന്നുള്ളത് ചെറുപ്രായത്തിൽ തന്നെ മനസ്സിലാക്കിയിരുന്നു. അതിൻ്റെ ഒരു ഒരു എന്താ പറയുക, അതിൻ്റെതായ ഒരു സന്തോഷവും അഭിമാനവും ഒക്കെ സ്കൂളിലൊക്കെ പോകുന്ന കാലഘട്ടത്തിലും തോന്നിയിരുന്നു. തീർച്ചയായും എനിക്ക് ചെറിയ ക്ലാസ് പഠിക്കുമ്പോൾ അത്ര അച്ഛൻ്റെ മഹത്വം അറിയായിരുന്നില്ല. പിന്നെ സ്കൂളിൽ എത്തുമ്പോൾ ടീച്ചേഴ്സൊക്കെ ചോദിക്കും, വീട്ടിൽ അച്ഛൻ വീട്ടിൽ തന്നെയുണ്ടോ അല്ല പുറത്തെവിടെ യാത്രയിലാണോ എന്ന്. അപ്പോഴാണ് അച്ഛനെ പറ്റി, അച്ഛൻ ഇത്രയും തിരക്കുള്ള ആളാണെന്ന് അപ്പോഴാണ് മനസ്സിലാക്കുന്നത്. പിന്നെ അച്ഛൻ അധികം അധികം അച്ഛൻ്റെ വിദേശയാത്രകൾ അധികം അച്ഛൻ്റെ വിവാഹത്തിന് മുമ്പായിരുന്നു.
എങ്കിലും അച്ഛൻ ഓരോ സ്ഥലത്ത് വിദേശത്ത്, എനിക്ക് എൻ്റെ ഓർമ്മ വെച്ചത് അച്ഛൻ പൊന്നത്തിൽ കുഞ്ഞബ്ദുള്ളയുടെ കൂടെ ദുബായിൽ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ആ സമയത്തൊക്കെ അച്ഛൻ എന്ത് തിരിച്ചു വരുമ്പോൾ ഞങ്ങൾക്ക് എന്തെങ്കിലും ചെറിയൊരു സമ്മാനമായിട്ടല്ലാണ്ട് അച്ഛൻ മടങ്ങി വരാറില്ല ഇപ്പോഴും. പിന്നെ അച്ഛൻ ഓരോ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് അച്ഛൻ ഓരോ പൊതു മീറ്റിങ്ങിനും അതിനും പോയി വരുമ്പോൾ ഈ മുല്ലപ്പൂമാല കൊണ്ടുവരുമായിരുന്നു. അപ്പം അത് സ്കൂളിൽ പിന്നെ കൊണ്ടുപോയി, അന്നൊക്കെ മാല മുല്ലപ്പൂമാല ദുർലഭ വല്ലപ്പോഴ കിട്ടാറുള്ളൂ. അപ്പം അത് കൊണ്ടുപോയി സ്കൂളിലെ കുട്ടികൾക്കൊക്കെ ചെയ്യുമ്പോൾ വല്ല അഭിമാനമായിരുന്നു. ശ്രീ എസ് കെ പൊറ്റക്കാടിൻ്റെ എഴുത്ത് വളരെയധികം കണ്ട് അടുത്തറിഞ്ഞ ആളെന്ന രീതിയിൽ എങ്ങനെയായിരുന്നു എഴുത്തിൻ്റെ രീതികളൊക്കെ? ചുറ്റുപാടും കണ്ട മനുഷ്യരെയൊക്കെ ആയിരുന്നു അദ്ദേഹം. ഒരു ദേശത്തിൻ്റെ കഥയായാലും തെരുവിൻ്റെ കഥയിലും ഒക്കെ അദ്ദേഹം എഴുതിയത് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിച്ചത്. എങ്ങനെയായിരുന്നു എഴുത്തിൻ്റെ രീതികളൊക്കെ? അച്ഛൻ അധികം രാവിലെയാണ് എഴുതാറ്, അല്ലെങ്കിൽ നമ്മളൊക്കെ ഉറങ്ങിയതിന് ശേഷം രാത്രി എഴുതുക. അത് എഴുത്തിന് പ്രത്യേക മുറികളൊന്നുമില്ല, ഈ സ്വീകരണ മുറിയിൽ തന്നെ ഇരുന്നിട്ടാണ് എഴുതുക. പിന്നെ രാവിലെ നടക്കാൻ പോകും. അപ്പം നടക്കാൻ പോകുമ്പോൾ അവിടെ നിന്ന് കണ്ടുമുട്ടുന്ന ആളുകളെ പറ്റിയിട്ട് അച്ഛൻ ഡയറിയിൽ വന്ന് കുറിക്കും. പിന്നീട് അതായിരിക്കും വേറൊരു കഥക്കുള്ള കഥാപാത്രങ്ങളായിരിക്കും അതിലുള്ളത്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്, അച്ഛന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയ സമയത്ത് അച്ഛൻ്റെ ജന്മദേശമായ അതിരാണിപ്പാടത്ത് വെച്ചിട്ടൊരു സ്വീകരണം കൊടുത്തിരുന്നു. അപ്പം അന്ന് 60 തിരി നിലവിളക്ക് തിരിയിട്ട് കത്തിക്കുന്ന നിലവിളക്കായിരുന്നു അവർ സമ്മാനിച്ചത്. അന്ന് ആ സ്റ്റേജിൻ്റെ മേലേക്ക് ഒരാൾ വലിയൊരു പൂച്ചട്ടി റോസിൻ്റെ ചട്ടിയുമായിട്ട് ഓടി വന്നു. അത് അച്ഛൻ്റെ കഥയിലെ ഓമിഞ്ചി എന്ന കഥാപാത്രമായിരുന്നു. അങ്ങനെ ജീവിച്ചിരിക്കുന്ന പല അച്ഛൻ തന്നെ എഴുതിയിട്ടുണ്ട്, അനുഭവങ്ങളില്ലാതെ ഒരാൾക്ക് എഴുതാനാവില്ലെന്ന്. അപ്പം അച്ഛൻ്റെ കഥകൾ അധികവും ഈ ജീവിച്ചിരുന്ന കഥാപാത്രങ്ങളാണ്. ഇപ്പോഴും ഓരോ കഥകൾ വായിക്കുമ്പോഴും അത് ഇന്നയാളാണെന്നുള്ള ആ ഓർമ്മ ഇപ്പോഴും എനിക്ക് വരാറുണ്ട്. അച്ഛൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, ഓരോ ഞങ്ങൾ മിഠായിത്തെറവി കൂടി നടക്കുമ്പോൾ അച്ഛൻ പറയാറുണ്ട് ഇന്നയാളത് എൻ്റെ കഥയിൽ ആ കഥാപാത്രമാണെന്ന്. അപ്പം ആ കഥാപാത്രത്തിന് ഇപ്പോഴും മനസ്സിൽ വെച്ചിട്ട് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ഓർക്കാറുണ്ട്. എങ്ങനെയാണ് നിങ്ങൾ വീട്ടിൽ അച്ഛനെ എഴുതുന്ന സമയത്തൊക്കെ ഇത്തരം സന്ദർഭങ്ങളെ കുറിച്ചൊക്കെ പറയാറുണ്ടോ? കഥാപാത്രങ്ങളെ കുറിച്ച് നിങ്ങളോട് പറയാറുണ്ടോ? എങ്ങനെയാണ് അതേക്കുറിച്ചൊക്കെ? ഇല്ല, അച്ഛൻ എഴുത്ത് മാത്രമാണെങ്കിൽ ആ എഴുത്തിൻ്റെ ലോകത്ത് മാത്രമായിരിക്കും അച്ഛൻ. അവിടെ പിന്നെ എന്ത് നടക്കുകയാണെങ്കിലും ഒന്നും അറിയില്ല. ഞങ്ങൾ 4 മക്കൾ, എൻ്റെ ഇളയ ബ്രദർ, എൻ്റെ ഏട്ടനുണ്ട്, അവൻ കുറച്ചൊരു വികൃതിയായിരുന്നു. അപ്പം അവൻ എന്തെങ്കിലും അടിക്കാൻ വന്നിട്ട് ഞാൻ ഓടി ഇരിക്കും അച്ഛൻ്റെ അടുത്ത് എത്തും. പക്ഷെ അപ്പോഴും അച്ഛൻ അതൊന്നും അറിയില്ല. പിന്നെ അച്ഛന് അടക്കൊരു ദേഷ്യം വരുന്നത്, അന്നൊക്കെ ഈ ഇന്നത്തെ മാതിരി ചാനൽ ഇല്ലാത്ത കാലമായിരുന്നു, അന്ന് റേഡിയോയിൽ ഇംഗ്ലീഷ് ന്യൂസ് കേൾക്കുമായിരുന്നു. അന്ന് ഞങ്ങൾ അടി കൂടുമ്പോൾ ചിലപ്പോൾ അച്ഛൻ്റെ അടുത്ത് ഇങ്ങനെ വന്നു, അച്ഛൻ ചിലപ്പോൾ ആ സമയത്ത് ചിലപ്പോൾ ഒന്നും ഇങ്ങനെ നോക്കുന്നല്ലാണ്ട് ചീത്ത പറയില്ല. അപ്പോഴും അച്ഛൻ്റെ എഴുത്തിലേക്ക് ഞങ്ങൾ ആരും അങ്ങനെ കിടക്കാറില്ല. അച്ഛൻ ആ എഴുത്തിന് ലോകത്ത് ഇരുന്ന അച്ഛന് പിന്നെ ഒന്നും ഓർമ്മയുണ്ടാവില്ല. പിന്നെ ഇടക്ക് നല്ല ചൂടുള്ള ചായ കുടിക്കും, അത് അമ്മ ഇപ്പോഴും ആ സമയമാകുമ്പോൾ കൊണ്ടു കൊടുക്കാറുണ്ട്. ഈ 4 മക്കളിൽ ആരോടായിരുന്നു അച്ഛൻ്റെ അല്പം വാത്സല്യം കൂടുതൽ? പെൺമക്കൾക്കായിരിക്കും അച്ഛനോട് കുറച്ച് കൂടുതൽ അടുപ്പം എന്നൊക്കെ എല്ലാവരും പറയാറുണ്ട്. അതെ, മൂത്ത് ഏറ്റവും ഇളയാളാണ് ഞാൻ. എൻ്റെ ചേച്ചിക്ക് എന്നോട് അങ്ങനെയൊന്നും ഇല്ല, എന്നാലും ഇളയാളായത് കൊണ്ട് ചിലപ്പം ഇടക്ക് ആ ഒരു വാത്സല്യം കാണിക്കാറുണ്ട്. അച്ഛനെ ഞങ്ങൾ 4 പേരെ പറ്റി ഒരു കഥ എഴുതിയിട്ടുണ്ട്. ഞാനൊരു വീട്ടിലൊരു ചെറിയൊരു നായ്ക്കുട്ടീനെ വളർത്തിയിരുന്നു. അപ്പൊ അതിനെ ഒരു പ്രാവശ്യം ഒരു ദിവസം എന്തോ വന്ന് കടിച്ച്, അപ്പൊ അതിനുശേഷം അച്ഛൻ ആ എനിക്ക് ഞങ്ങൾക്കൊക്കെ വളരെ വിഷമമായിരുന്നു. അപ്പൊ അച്ഛൻ അതിനെ പറ്റി വധശിക്ഷ എന്നിട്ട് ഒരു കഥ എഴുതി. അതിൽ കഥാപാത്രങ്ങൾ ഞങ്ങൾ 4 മക്കളുമായിരുന്നു. ഓക്കെ. അച്ഛന് യാത്രകൾ എന്നും ഹരമായിരുന്നു? യാത്രകളിൽ നിങ്ങളെ കൂട്ടുമായിരുന്നു എപ്പോഴും? 4 പേരും, നിങ്ങൾ 4 മക്കളും അമ്പയും ഒരുമിച്ചുള്ള യാത്രകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നു? അതേക്കുറിച്ചുള്ള ഓർമ്മകളൊന്ന് പങ്കുവെക്കാം. ഇല്ല, വിദേശത്ത് അച്ഛൻ്റെ കൂടെ ഞങ്ങളെ പോയ ഓർമ്മയില്ല. അച്ഛൻ്റെ കല്യാണം, അച്ഛൻ്റെ വിവാഹത്തിന് ശേഷം അച്ഛനും അമ്മയും കൂടി സിംഗപ്പൂരായിരുന്നു പോയിട്ടുള്ളത്. പിന്നെ ചെറിയ സ്ഥലങ്ങളല്ലാണ്ട് ദൂര സ്ഥലത്തേക്ക് ഞങ്ങൾ 4 പേർ അച്ഛൻ്റെ അങ്ങനെ പോയതായിട്ട് ഓർമ്മയില്ല. അച്ഛന് യാത്ര, അച്ഛനോട് ആരും ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, അച്ഛന് എഴുത്താണോ യാത്രയാണോ കൂടുതൽ ഇഷ്ടം? അച്ഛന് യാത്രകളാണ് അച്ഛന് ഏറ്റവും ഇഷ്ടം. ഓക്കെ. കോഴിക്കോട് നഗരം എസ് കെ പൊറ്റക്കാടിന് എന്നും ഹൃദയത്തോട് ചേർന്ന് നിന്ന ഒരു നഗരമായിരുന്നു. കോഴിക്കോട് നഗരത്തിലൂടെ നിങ്ങളെ കുടുംബത്തോടൊപ്പമുള്ള യാത്രകൾ, അതൊക്കെ കുറിച്ചൊക്കെ ഒന്ന് പറയാൻ വരുന്നു. പ്രത്യേകിച്ച് എസ് കെ പൊറ്റക്കാട് തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഏതൊക്കെ നാട്ടിൽ യാത്ര ചെയ്താലും കോഴിക്കോട്ട് മിഠായി തെരുവിലൂടെ സുഹൃത്തുക്കൾക്കൊപ്പം നടക്കുന്ന അതിൻ്റെ ഒരു സുഖം വേറെ എവിടെ പോയാലും കിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞതായിട്ട് പലപ്പോഴും കേട്ടിട്ടുണ്ട്. അച്ഛൻ്റെ കൂടെ എപ്പോഴും യാത്ര മുട്ടായി തെരുവിൽ കൂടെ അങ്ങനെ നടക്കാറുണ്ട്. അച്ഛൻ്റെ കയ്യും പിടിച്ച് എപ്പോഴും, അതും ഈ പൂജാ സമയത്ത് അന്നൊക്കെ ഈ എല്ലാ ഷോപ്സിലും അലങ്കൃതമായി മാലകളൊക്കെ ഇങ്ങനെ അലങ്കരിച്ച് വെക്കും. അതൊക്കെ കാണിക്കാൻ വേണ്ടി ഞങ്ങൾ അച്ഛൻ ഞങ്ങളെ കൊണ്ടുപോകാറുണ്ട്. അധികം ഇപ്പോഴും എനിക്ക് ആ മുട്ടായി തെരുവിൽ എത്തുമ്പോൾ അച്ഛനെയാണ് ഓർമ്മ വരിക. പ്രത്യേകിച്ച് ആ പ്രതിമേൻ്റെ അടുത്ത് എത്തുമ്പോൾ അച്ഛൻ അവിടേക്ക് നിറഞ്ഞു നിൽക്കുന്നതായി തോന്നും. പോവാറുണ്ട്, അധികം അച്ഛൻ കൊണ്ടുപോകും ഞങ്ങളെ.
ഒരു സഞ്ചാര സാഹിത്യകാരൻ എന്ന നിലയിലാണ് ഒരു പക്ഷേ കൂടുതൽ ആളുകളും അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നത്. ഒരു പടികൂടി മുകളിൽ എങ്ങനെ ഒരു യാത്രയുടെ വിവരണമൊക്കെ ഒരു വായനക്കാരൻ നേരിട്ട് കാണുന്ന ഒരു അനുഭൂതി തന്നെ എഴുത്തിലുണ്ട്. നിങ്ങളോട് ഈ കണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയാറുണ്ടോ? യാത്രാനുഭവങ്ങളെക്കുറിച്ചൊക്കെ എന്തെങ്കിലും നല്ല ഓർമ്മകളൊക്കെ അദ്ദേഹം പങ്കുവച്ചതായിട്ട് ഈ അവസരത്തിൽ ഓർക്കുന്നുണ്ടോ? ഉണ്ട്. അച്ഛന് ഇപ്പോഴും പറയാം, അച്ഛന് പ്രകൃതി ഭംഗി ഭംഗി കൊണ്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം സ്വിറ്റ്സർലൻഡ് ആണെന്ന്. പക്ഷെ പച്ചയായ മനുഷ്യരെ കാണണമെങ്കിൽ ആഫ്രിക്കയിൽ തന്നെ പോകണമെന്ന്. അവിടെ വെച്ചിട്ട് പല സംഭവങ്ങളും അച്ഛൻ ഇങ്ങനെ ഓർത്തെടുക്കാറുണ്ട്. ഒരു പ്രാവശ്യം അച്ഛൻ എവിടെയോ കാട്ടിലിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ പെട്ടെന്ന് ഒരാൾ അച്ഛൻ്റെ പിന്തുടർന്ന് വന്നു. പെട്ടെന്ന് അച്ഛൻ ആരാന്ന് മനസ്സിലായില്ല. നോക്കുമ്പോൾ അച്ഛൻ ആകെ പേടിച്ച്, അവിടെയാണെങ്കിൽ രാത്രി പോലെ പകലും കൂടി കാടുകൾ അത്രയും വലിയ കാടാണല്ലോ. അപ്പൊ അവിടെ വെച്ച് അച്ഛൻ തിരിഞ്ഞു നോക്കിയപ്പോ ഒരാളുണ്ട് അച്ഛന്റെ പിന്നിൽ നിൽക്കുന്നത്. അപ്പൊ അച്ഛൻ താമസിച്ച വീട്ടിലെ ഒരാള് അച്ഛനെ കൂടെ പറഞ്ഞയച്ച ആളായിരുന്നത്, ഒരു ആഫ്രിക്കൻ ഒരു നീഗ്രോ ആയിരുന്നത്. പെട്ടെന്ന് അച്ഛൻ പേടിച്ച്, അച്ഛൻ അതെപ്പോഴും പറയും, അച്ഛൻ പറയും ഞാൻ ആകെ മരണത്തിന് മുന്നിൽ കണ്ടത് നിമിഷം അതായിരുന്നു. പെട്ടെന്ന് അച്ഛനെ എന്തോ ഉപദ്രവിക്കാൻ വരികയാണെന്നാണ് അച്ഛൻ വിചാരിച്ചിരുന്നത്. പക്ഷെ ഇയാള് പറഞ്ഞയച്ചതായിരുന്നു അച്ഛനെ കൂടെ. അച്ഛന് അവസാന കാലത്ത് എഴുതിക്കൊണ്ടിരുന്ന നോവല് ഇപ്പോഴും പൂർത്തിയാക്കാൻ പറ്റിയിട്ടില്ല അല്ലേ സുമിത്ര? അതെ, പൂർത്തിയാക്കിയിട്ടില്ല എപ്പോഴും. അത് ഓക്കെ. അതിന്റെ കയ്യെഴുത്ത് പ്രതികൾ ഇപ്പോഴും വീട്ടിൽ തന്നെ വലിയ ആഗ്രഹമായിരുന്നു. അത് അത് ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടോ? വീട്ടിൽ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടോ? അത് അതെ ഉണ്ട്. അച്ഛന്റെ എല്ലാ അച്ഛന്റെ എല്ലാ കയ്യെഴുത്ത് പ്രതികളും, അച്ഛന്റെ ഡയറികള്, അച്ഛൻ ഒരു നാലഞ്ച് വിധം ഡയറി എഴുതാറുണ്ട്. അച്ഛന്റെ രാവിലത്തെ നടത്തം, പിന്നെ പേഴ്സണൽ കാര്യങ്ങൾ, ചുറ്റുവട്ടത്ത് നടക്കുന്ന കാര്യങ്ങൾ, അങ്ങനെ അഞ്ചോ ആറോ വിധം ഡയറികളുണ്ട്. അത് 1936 തുടങ്ങിയിട്ടുള്ള ഡയറി വരെ വീട്ടിൽ ഇപ്പോഴും സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ. ഏതായാലും അച്ഛന് യാത്രകൾ എന്നും ഹരമായിരുന്നല്ലോ. യാത്ര പോയിട്ട് വരുമ്പോൾ ചില സമ്മാനങ്ങളും കരുതുമായിരുന്നു എന്ന് നേരത്തെ സൂചിപ്പിച്ചു. അച്ഛൻ ഇതുവരെ നൽകിയ സമ്മാനങ്ങളിൽ ഏറ്റവും മനസ്സിനെ സ്പർശിച്ച ഒരു സമ്മാനം ഏതാണ്, അല്ലെങ്കിൽ ഓർത്തിരിക്കുന്ന ഒരു അവസരം ഏതാണ്? അച്ഛൻ എനിക്ക് ചെറുപ്പത്തിലെ പാവക്കുട്ടികളോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. എപ്പോഴും അച്ഛൻ എവിടെ പോയിട്ട് വരുമ്പോൾ അത് തീർച്ചയായിട്ടും കൊണ്ടുത്തരും. ഇപ്പോഴും അത് കാണുമ്പോൾ വല്ലാത്ത സങ്കടം തോന്നാറുണ്ട്. വീട്ടിലുണ്ട് ഇപ്പോഴും. അച്ഛൻ്റെ കളക്ഷനിൽ പലതും വീട്ടിൽ, എനിക്ക് തന്ന സമ്മാനങ്ങൾ പലതും എപ്പോഴും വീട്ടിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ജ്ഞാനപീഠം പോലെ വലിയ പുരസ്കാരങ്ങളൊക്കെ നേടിയ ഒരു സമയം, അങ്ങനെ വലിയ അംഗീകാരങ്ങളൊക്കെ നേടുന്ന ദിവസം എങ്ങനെയായിരുന്നു? വീട്ടിലൊക്കെ ഒരു അന്തരീക്ഷമൊക്കെ എന്തായിരുന്നു? ഇല്ല, അമ്മ അച്ഛന് അവാർഡ് കിട്ടുന്ന സമയത്ത് അമ്മ, അതിനു മുമ്പ് ഒരു വർഷം മുമ്പേ അമ്മ മരിച്ചിരുന്നു. അച്ഛൻ അതിനുശേഷം ആകെ വിഷമമായിരുന്നു. അതിന് അത്ര അച്ഛന് പിന്നെ പണ്ടത്തെ ആ ഇതൊന്നും അങ്ങനെ കാണാറില്ല. ഞാനും അച്ഛനും എൻ്റെ ഹസ്ബൻഡും കൂടെ ഒരു ഞങ്ങളൊരു വീട്ടിൽ ഹൗസ് വാമിങ് കഴിഞ്ഞ് വരുമ്പോഴാണ് അവിടെ വീട്ടിൽ മുറ്റത്ത് നിറയെ ആൾക്കാർ. അപ്പം എന്താണെന്ന് പെട്ടെന്ന് മനസ്സിലായില്ല. അപ്പം നോക്കുമ്പോൾ ഈ പ്രാവശ്യത്തെ ജ്ഞാനപീഠ അവാർഡ് അച്ഛനാണ് കിട്ടിയതെന്ന് പറഞ്ഞ. അപ്പം അച്ഛന് പെട്ടെന്ന് വിഷമം. അച്ഛൻ ഓടി ചെന്ന് അമ്മേൻ്റെ ഫോട്ടോയിന് മുമ്പ് ചെന്ന് നിന്ന് സങ്കടം ഒതുക്കി. അച്ഛൻ ആ നിമിഷം ഇപ്പോഴും ഓർക്കുമ്പോൾ വല്ലാത്ത വിഷമം തോന്നും. എന്താണ്? അപ്പം അച്ഛൻ പറഞ്ഞു, അമ്മ ആദ്യം പറയാറുണ്ടായിരുന്നു നിങ്ങൾക്ക് ഇതിലും വലിയ, അതിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയ സമയത്ത് അമ്മ പറഞ്ഞിരുന്നു നിങ്ങൾക്ക് ഇതിലും വലിയൊരു അവാർഡ് കിട്ടുന്നു. അപ്പം അച്ഛൻ ആ നിമിഷമാണ് ഓർത്തത്.